വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ കോഴിക്കോട് ബീച്ചിൽ തന്നെയാണ്. കോഴിക്കോട് ബീച്ചിൽ പുതിയ സൈക്കിൾ ട്രാക്ക് വന്നിട്ടുണ്ട്. അത് എത്രത്തോളം പേർക്ക് അറിയുന്ന എനിക്കറിയില്ല, പക്ഷേ നമ്മളിന്ന് അത് കാണാനും അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് പോകുന്നത്. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലോട്ടും ഫാമിലിയിലോട്ടും നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. Doubt creeping, gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. I don't wanna be left on the shelf. Couldn't even hear me in my hands. Oi! Oi, raddi poli sadhan da de. This cycle aanu, low pivot cycle aanu. Cycle low pivot o? Endana adu? Enda angane parnal da? സൈക്കിളാണ്. സൈക്കിളിന്റെ പ്രത്യേകത എന്നുവെച്ചാൽ ഒരു കമ്പനി പേരിട്ടതാണ്, ലോപ്പി പിറ്റ്. ലോപ്പി പിറ്റ് ഇത് നിങ്ങള് വാങ്ങിയതാണോ അല്ല ഉണ്ടാക്കിയതാണോ? അല്ലല്ല, ഇത് അമേരിക്കൻ ഉണ്ടാകുന്നതാണല്ലേ. ഇതാണ് നമ്മുടെ സൗത്ത് ബീച്ചിൽ വന്നിട്ടുള്ള സൈക്കിൾ ട്രാക്ക്. ഒരുപാട് കുട്ടികൾക്കും മുതിർന്നവർക്കും യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവം തന്നെയാണിത്. ഇവിടെ റൈഡ് ചെയ്യാനായിട്ട് ഒരുപാട് കുട്ടികൾ എല്ലാവരും എത്തിപ്പെടുന്നുണ്ട്. ഞായറാഴ്ചകളിലൊക്കെ അമ്പം തിരക്കാണ്. ഞാനൊരു ഒഴിവ് സമയം നോക്കി പോകുന്നതാണ്. എന്താ വെച്ചാൽ ഈ ട്രാക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒഴിവുള്ള സമയമായിരിക്കണമല്ലോ. അപ്പോൾ ഇതൊരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ സൈക്കിൾ ട്രാക്ക് കാണുന്നതോടൊപ്പം ഒരു കാഴ്ച കൂടി കാണാനുണ്ട്. ഒരു അടിപൊളി സൈക്കിള്, കോഴിക്കോട് ഉള്ള ഒരു അടിപൊളി സൈക്കിള്. സംഭവം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറഞ്ഞത് തന്നെയാണ്. നമുക്ക് ആ സൈക്കിളിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം, അതിൻ്റെ വിശേഷങ്ങൾ കാണണം. ഒപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഓക്കെ, ഹെൽമെറ്റ് ഒന്നും വേണ്ടല്ലോ. ഇനി എടുക്കട്ടെ? പൈസക്കാ വിശേഷം? എന്താ വിശേഷം? അപ്പോ ഈ ഒരു സംഭവം ഇതെന്താണ് സാധനം? ഇതൊക്കെ എനിക്ക് അറിയണ്ടേ. നമ്മള് ഇതൊരു നമ്മൾ സാധാരണ സൈക്കിൾ പോലെ തന്നെയാണ്. സൈക്കിളിന്റെ പേര് ലോപ്പി ഫിറ്റ് എന്നാണ് സൈക്കിളിന്റെ പേര്. അമേരിക്കൻ നിർമ്മിതമായ സൈക്കിളാണ്. അമേരിക്കൻ നിർമ്മിതമാണ്. ഇത് ഇമ്പോർട്ട് ചെയ്തതാണ്? അതെ അതെ, അമേരിക്കൻ നിർമ്മിതം. അപ്പോ ഇമ്പോർട്ട് ചെയ്തത് കുറെ വർഷമായ കാലമായി. ഇവിടെ ഇറക്കുമതി ചെയ്തപ്പോ ഒരു വർഷത്തോളമായി. ഒരു വർഷത്തോളമായി. ഇത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്ന, എന്തിനാണ് പർപ്പസ്? അതായത് ഇത് മറ്റേ ത്രെഡ്മില് പോലെ അങ്ങനെ വ്യായാമവും അതുപോലെ സഞ്ചാരവും രണ്ടും കൂടി ഉൾക്കൊണ്ടിട്ടുള്ള സൈക്കിളാണ്. വ്യായാമവും സഞ്ചാരവും രണ്ടും കൂടെ. അതെ, ഇത് ഇതിമല് ആ ത്രെഡ്മില്ലിന്റെ അതേ പർപ്പസ് ഇമല് നടത്തുന്നത്. നമ്മള് ജിമ്മിന് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നുകൊണ്ടാണ് നമ്മള് ജിമ്മ് ചെയ്യുന്നത്, നമ്മള് നടക്കുന്നത്. ഇതാകുമ്പോ നമ്മള് സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതില് വ്യായാമവും ചെയ്യുന്നത്. ഇത് എങ്ങനെ, എത്ര സ്പീഡ് കാര്യങ്ങളൊക്കെ എങ്ങനെ? സ്പീഡ് ഒരു മണിക്കൂറിന് നമ്മൾ 35 കിലോമീറ്റർ വരെ വേഗത നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതോ പിന്നെ എത്ര മണിക്കൂർ ചാർജ് ചെയ്യണം? ചാർജിങ് 4 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60 കിലോമീറ്ററോളം സഞ്ചരിക്കും. 4 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 60 കിലോമീറ്റർ. അത് മോശമല്ലാത്ത പരിപാടി. അതായത് പിന്നെ നമുക്കിപ്പോൾ ഫ്യൂവല് ലാഭിക്കാം. ഈ ഒരു സംഭവം എന്താണ്, പ്ലസ് മൈനസ് എം ഒക്കെ കാണുന്നത്? അത് സൈക്കിളിൻ്റെ ഗിയറാണത്. ഗിയർ 6 ഗിയറുണ്ട്. ആറ് ഗിയർ അല്ലേ? ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ ഓരോ ഗിയർ ഇങ്ങനെ ചേഞ്ച് ചെയ്യും തോറും ഇതിന്റെ ചെറിയ സ്പീഡ് ഇങ്ങനെ കൂടി കൂടി പോയി. അപ്പോൾ നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഗിയർ മേൽ പറ്റും. പറ്റും. ഓക്കേ. പിന്നെ ഇതിന്റെ ബാക്കി ഈ മാനുവൽ പാർട്ട് ഇതൊക്കെ എന്താണ്? അത് ട്രെഡ്മിൽ ആണ്. ട്രെഡ്മിൽ ആണ്. അത് നമ്മൾ
യാത്ര അതിന്റെ കൂടെ യോജിച്ചിട്ടുള്ള ഒരു ട്രെഡ്മില്ലാണത്. യാത്രയും സഞ്ചാരവും കൂടിയിട്ട് ഇതിന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ എവിടെ വരുന്നത്? ബാറ്ററി ഇതിന്റെ ബാക്കിലാണ് ഇത് വരുന്നത്. അയൺ ബാറ്ററി ആണ് ഇത്. ഇതിൽ നമ്മൾ എന്താ ലോങ് യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ബാറ്ററിയും കൂടി എന്തെങ്കിലും എക്സ്ട്രാ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതായിരിക്കും മോട്ടർ. ആ അതിന്റെ മോട്ടർ ഇതാണ് മോട്ടർ. പിന്നെ അതിന്റെ ആ ചെയിൻ ഒക്കെ വരുന്നുണ്ടല്ലേ അവിടെ? സാധാരണ സൈക്കിൾ ഉള്ള പോലെ തന്നെ ചെയിനും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് പരിപാടി. പക്ഷെ ഞാനിപ്പോ നോക്കുമ്പോ സാധാ സൈക്കിളിനേക്കാൾ കുറച്ചുകൂടി നീളുണ്ട് ഒരു അടിപൊളി സംഭവം തന്നെ. ഇത് ഇവിടെ വേറെ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്? പിന്നെ ഇതിന്റെ ബ്രേക്കിംഗ് സംവിധാനം? ബ്രേക്ക് സാധാരണ സൈക്കിളിനെ പോലെ തന്നെ ഫ്രണ്ടും ബ്രേക്കും ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. ഇതല്ല ഒരു എന്താ ബ്രേക്കിംഗ് സംവിധാനം ബുഷ് വന്നിട്ടുള്ളതല്ല, ഡിസ്ക് ബ്രേക്ക് ആണ്. ചാവി സംവിധാനം ഒക്കെ ഉണ്ടല്ലേ കീ? അപ്പൊ ഇത് ഓഫാക്കി എടുക്കുക. ഹോണ് അങ്ങനെ എന്തോ സംവിധാനം ഉണ്ടോ? അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും? ബെൽ തന്നെ. ആ വേറെന്താ? അപ്പൊ നമുക്ക് ഇതൊന്ന് റൈഡ് ചെയ്ത് നോക്കാല്ലേ. സൈക്കിള് ഒരു ചൊറങ്ങിക്ക് ഓടിച്ചൊക്കെ നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫ്രണ്ട്സിലോട്ട് ഫാമിലിയിലോട്ട് ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാൻ തരാം. ബൈ ബൈ.